പേസി പിരാന്തന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ഏപ്രിൽ 7 ദിവസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിന്ന് യൂട്യൂബ് ചാനലിൽ അതുപോലെ തന്നെ ടെലിഗ്രാമിലും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പൊ അതിന്റെ ഒരു കാര്യം ഇവിടെയും കൂടെ ഒന്ന് പറയാം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇനിയിപ്പോ ഇനി ഭാവിയിൽ ഈ ഒരു ചാനലിൽ വരാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ റിവിഷൻ 2021 അടുത്ത പാർട്ട്, അതായത് പാർട്ട് 5 ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ 10th പ്രിലിമറി ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മാതൃകാ പരീക്ഷ, ഒരു മോക്ക് ടെസ്റ്റ് രൂപത്തിലുള്ള ഒരു സീരീസ് ആരംഭിക്കുന്നുണ്ട്. ആ ഒരു സീരീസ് ലൈവായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ലൈവായിട്ട് നിങ്ങളുടെ ആൻസർ ലഭിക്കുന്ന രീതിയിൽ യൂട്യൂബ് ലൈവ് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് രാത്രി ഒരു 8 മണി 9 മണി ടൈമിൽ ഒരു ടെസ്റ്റ് ലൈവ് പോകുന്നുണ്ട്. അതിൽ നമ്മൾ 2022 ജനുവരി മാസത്തിലെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ഞാൻ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ മോക്ക് ടെസ്റ്റിൻ്റെ ഉത്തരം തീർച്ചയായിട്ട് പറയാൻ ശ്രമിക്കുക. അതൊരു പരീക്ഷയായിട്ട് തന്നെ കണക്കാക്കുക. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ലൈവിൻ്റെ ഉദ്ദേശം വരാൻ പോകുന്ന ഈ ഒരു 10th പ്രിലിമറി സീരീസിൻ്റെ ഒരു ടെസ്റ്റ് കൂടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ ലൈവ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ കൂടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ലൈവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ആ ഒരു ലൈവ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു രാത്രി 8 മണി മുതൽ 9 മണി എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അതിൻ്റെ ലിങ്ക് ഞാൻ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, 2022 റിവിഷനും പുതിയൊരു വീഡിയോയും. പിന്നീട് നമ്മൾ പെൻഡിങ് വെച്ചിട്ടുള്ള മാർച്ച് 2022 വീഡിയോ, അത് അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം. അത് ഓൾറെഡി അതിൻ്റെ സ്ലൈഡൊക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത് ഇനി റെക്കോർഡ് ചെയ്യാനൊരു സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഉടൻ തന്നെ അത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇനി വരാൻ പോകുന്ന 10th പ്രിലിമറി പരീക്ഷയ്ക്ക് എന്തായാലും മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ സാധ്യതയില്ല. മാക്സിമം ജനുവരി വരെ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്നാലും ഫെബ്രുവരി മാസത്തെ കാര്യങ്ങൾ കൂടിയൊന്ന് നമുക്കൊന്ന് അവസാന ഘട്ടത്തിൽ പറഞ്ഞു പോകാം. അപ്പോൾ പഠിക്കേണ്ടത് 2021 വർഷത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക, അതുപോലെ തന്നെ ജനുവരി മാസം 2022 കാര്യം 10th പ്രിലിമറിക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു 10th പ്രിലിമറി പരീക്ഷയുടെ മോക്ക് ടെസ്റ്റും പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് 2021 വർഷത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കണമെങ്കിൽ ഈ ഒരു റിവിഷൻ സീരീസ് കൃത്യമായിട്ട് കാണണം. അതിൻ്റെ പാർട്ട് 5 ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ പാർട്ട് 5 മിക്കവാറും ഒരു ടോപ്പിക് വൈസ് ആയിരിക്കും. സയൻസ് ആൻഡ് ടെക്നോളജി ആണ് അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ന് രാത്രിയത്തെ ലൈവ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റ് ഉത്തരം നോക്കാം. ഈയിടെ സായുധസേന നിയമം പരിധി കുറച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ പരിധി കുറച്ചത് ആസാം, മണിപ്പൂർ, നാഗാലാൻഡാണ്. ഈ 2022 മാർച്ച് മാസത്തെ റാങ്കിങ് ഫിഫ റാങ്കിങ് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ബ്രസീലാണ്. 2022 ഏപ്രിൽ മാസം 87th വാർഷികം ആചരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയുടെ പുതിയ ചെയർമാനാണ് ഡോക്ടർ കെ എൻ രാഘവൻ. 2022 വർഷം ഇന്ത്യയും നേപ്പാളും തമ്മിൽ ബന്ധിപ്പിച്ച് ആരംഭിച്ച പുതിയ ട്രെയിൻ സർവീസാണ് ജയനഗർ ടു കുർത്ത. ഓർത്തു നോക്കുക, ജയനഗർ ടു കുർത്തയാണ്. ഇന്നത്തെ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യ ചോദ്യം, 2022 വർഷം ഫോർബ്സ് മാസിക പുറത്തിറക്കിയ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യക്കാരിൽ ഒന്നാമതുള്ള വ്യക്തി ആരാണ്? ഉത്തരം മുകേഷ് അംബാനിയാണ്. അപ്പോൾ ഫോർബ്സ് മാസികയുടെ സമ്പന്നന്മാരുടെ പട്ടിക ഈയിടെയാണ് പുറത്തിറക്കിയത്. ലോകത്തിലെ എല്ലാ സമ്പന്നന്മാരുടെയും പേരുകൾ ആ പട്ടികയിലുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതുള്ള, ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള വ്യക്തി മുകേഷ് അംബാനിയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മേധാവിയായിട്ടുള്ള മുകേഷ് അംബാനിയാണ് ഇന്ത്യയിൽ നിന്ന് ഒന്നാമതുള്ളത്. ഇനി അതിൽ ഒരു ചോദ്യം കൂടിയുണ്ട്. അതിസമ്പന്നരുടെ പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ അല്ലെങ്കിൽ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള വ്യക്തി ആരാണ്? ഉത്തരം എലോൺ മസ്ക് ആണ്. ടെസ്ല സ്ഥാപകനായിട്ടുള്ള എലോൺ മസ്ക് ആണ് ലോക അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. രണ്ട് ചോദ്യം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ചെയർമാനാണ് മുകേഷ് അംബാനി. അദ്ദേഹമാണ് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. ഇനി രാജ്യാന്തര തലത്തിൽ അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് 1900
സോറി 9,070 കോടി ഡോളറാണ്. ഓർത്ത് നോക്കുക, 9,070 കോടി ഡോളറാണ്. അപ്പോൾ അത്രയും വലിയ ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ രാജ്യാന്തര തലത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം 10 ഓർത്ത് നോക്കുക, ലോകതലത്തിൽ അദ്ദേഹം 10, ഇന്ത്യയിൽ അദ്ദേഹം 1 സ്ഥാനത്തുമാണ്. രണ്ട് നമ്പറുകളും ഓർത്ത് നോക്കണം, വേൾഡിൽ 10, ഇന്ത്യയിൽ 1 സ്ഥാനത്ത്. ഇനി ആദ്യ 5 സ്ഥാനങ്ങളിലെ ആൾക്കാർ നോക്കാം. മുകേഷ് അംബാനി 1 സ്ഥാനത്തുണ്ട്, ഗൗതം അദാനിയാണ് 2 സ്ഥാനത്തുള്ളത്, 9,000 കോടി ഡോളറാണ്. 3 സ്ഥാനത്ത് ശിവ് നാടാറാണ്, എച്ച് സി എല്ലിൻ്റെ സ്ഥാപകനാണ് ശിവ് നാടാറ്. 3 സ്ഥാനത്ത് സൈറസ് പുനാവാലയാണ്, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ മേധാവിയാണ് സൈറസ് പുനാവാല. 5 സ്ഥാനത്തുള്ളത് രാധാകിഷൻ ദമാനിയാണ്, ഡിമാർട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ റീറ്റെയിൽ ചെയിനിൻ്റെ സ്ഥാപകനാണ് രാധാകിഷൻ ദമാനി. ആദ്യ 5 സ്ഥാനങ്ങളിലുള്ള ഇന്ത്യക്കാരാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് മലയാളികളിൽ 1 മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്, എം എ യൂസഫ് അലിയാണ്. അപ്പോൾ മലയാളികളിൽ ഈ ഒരു പട്ടികയിൽ 1 സ്ഥാനത്തുള്ളത് എം എ യൂസഫ് അലിയാണ്. അദ്ദേഹത്തിൻ്റെ ആസ്തി 540 കോടി ഡോളറാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് എക്സ്ട്രാ നോട്ട് ചെയ്ത് നോക്കുക. ഇനി രാജ്യാന്തര തലത്തിൽ അദ്ദേഹത്തിൻ്റെ റാങ്ക് 490 ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എലോൺ മസ്ക് ആണ്, ടെസ്ല സ്ഥാപകനാണ് എലോൺ മസ്ക്, സ്പേസ് എക്സ്, ടെസ്ല, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുടെ മേധാവിയാണ് അദ്ദേഹം എലോൺ മസ്ക്. 21,900 കോടി ഡോളറാണ്, 21,900 കോടി ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി. അപ്പോൾ ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. ഇനി ആദ്യത്തെ 5 സ്ഥാനങ്ങൾ നോക്കാം. എലോൺ മസ്ക് 1 സ്ഥാനത്ത്, ജെഫ് ബെസോസ് ആണ് 2 സ്ഥാനത്തുള്ളത്, 17,100 കോടി ഡോളർ. അദ്ദേഹം ആമസോണിൻ്റെ മേധാവിയാണ് ജെഫ് ബെസോസ്. അതുപോലെ തന്നെ ബെർണാർഡ് അർണോൾട്ട് ആണ് 15,800 കോടിയുമായിട്ട് 3 സ്ഥാനത്ത്. ഫ്രഞ്ച് കമ്പനി ആയിട്ടുള്ള ഒരു ഫാഷൻ റീറ്റെയിൽ ചെയിനിൻ്റെ സ്ഥാപകനാണ്. ലൂയിസ് വിട്ടൺ എന്നറിയപ്പെടുന്ന നിരവധി ബ്രാൻഡിൻ്റെയൊക്കെ മേധാവിയാണ് അദ്ദേഹം, ബെർണാർഡ് അർണോൾട്ട്. ഇനി 4 സ്ഥാനത്ത് ബിൽ ഗേറ്റ്സ് ആണ്, മൈക്രോസോഫ്റ്റ് സ്ഥാപകനാണ്. അതുപോലെ തന്നെ വാറൻ ബഫറ്റ് ആണ് 5 സ്ഥാനത്തുള്ളത്. അപ്പോൾ ഇതാണ് ആദ്യ 5 സ്ഥാനങ്ങളിലെ ആൾക്കാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ കോടതി വഴി ജപ്തി നടപടികൾ കവരുന്ന കാലതാമസം ഒഴിവാക്കി ബാങ്കുകൾക്ക് നേരിട്ട് നടപടിയെടുക്കാൻ അധികാരം നൽകുന്ന കേന്ദ്ര നിയമം ഏതാണ്? അപ്പോൾ കോടതി വഴിയുള്ള ജപ്തി ഒഴിവാക്കിക്കൊണ്ട്, അതിൻ്റെ കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് ബാങ്കുകൾക്ക് നേരിട്ട് ആ ഒരു ജപ്തി നടപടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു അധികാരം നൽകുന്ന ആ നിയമം താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ താഴെ പറയുന്ന നിയമത്തിൽ അത് ഉത്തരം ഓപ്ഷൻ എ ആണ്, സർഫാസി ആക്ട് ആണ്. സർഫാസി ആക്ട് നിങ്ങൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ റീസെൻ്റായിട്ട് മൂവാറ്റുപുഴയിലൊരു വീട്, അതിൽ ഗൃഹനാഥനില്ലാത്ത സമയത്ത് പെൺകുട്ടികൾ മാത്രമില്ല സമയത്ത് അത് ഒഴിപ്പിച്ചിരുന്നു. ആ 2 പെൺകുട്ടികളെ പുറത്താക്കിയിട്ടാണത് ആ ഒരു വീട് ജപ്തി ചെയ്തത്. അപ്പോൾ ഇതൊക്കെ സർഫാസി ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ചർച്ചകൾ ആദ്യ കേരളത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കോപ്പറേറ്റീവ് ബാങ്കാണ് ഈ ഒരു സർഫാസി നിയമം പ്രകാരം ഈ ഒരു ജപ്തി നടപടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചർച്ചകൾ നിങ്ങൾ ആ പത്രത്തിൽ കണ്ടിട്ടുണ്ടാകും. ഞാനിത് ആ പത്ര വാർത്തയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെന്തായാലും ചർച്ച ചെയ്യുന്നില്ല. അത് നമുക്ക് സർഫാസി ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. സർഫാസി ആക്റ്റിൻ്റെ, സർഫാസിയുടെ ഫുൾ ഫോം, സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് ആണ് സർഫാസിയുടെ ഫുൾ ഫോം. കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് നോക്കുക. ചിലപ്പോൾ PSC ചോദിച്ചേക്കാം സർഫാസിയുടെ ഫുൾ ഫോം എന്താണ്, അല്ലെങ്കിൽ സർഫാസി ആക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തിട്ട് അതിൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ ഫുൾ ഫോം PSC ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻ്ററസ്റ്റ് എന്നതാണ് ഇതിൻ്റെ സർഫാസിയുടെ ഫുൾ ഫോം. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിലവിൽ വന്നത് 2002 20 വർഷങ്ങൾക്ക് മുൻപാണ് സർഫാസി ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വസ്തു പണയപ്പെടുത്തി വായ്പ എടുത്താൽ യഥാസമയം തിരിച്ചടച്ചില്ലെങ്കിൽ സർഫാസി നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്ന
കേന്ദ്ര നിയമമാണ് സർഫാസി ആക്ടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞത്. വസ്തു പണയപ്പെടുത്തി വായ്പ എടുത്തു കഴിഞ്ഞാൽ അത് യഥാസമയം തിരിച്ചടച്ചില്ലെങ്കിൽ സർഫാസി നിയമപ്രകാരം നടപടി എടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു കേന്ദ്ര നിയമമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് സംസ്ഥാന സർക്കാരൊക്കെ ഈ ഒരു നിയമത്തിനെതിരെ ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രത്തിൽ ശുപാർശ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വായ്പയുടെ തോത് കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കൃഷിക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങൾ ഈ ഒരു സർഫാസി ആക്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പത്രങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ കേരള ഗവൺമെന്റ് പാർലമെന്റിൽ കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ച കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ ആ ഒരു വസ്തുതയ്ക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിൽ സർഫാസി ആക്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് പണയ വസ്തു ജപ്തി ചെയ്ത് അത് മുതലും പലിശയും അതിൽ പലിശയന്മേൽ പലിശയും മറ്റ് ചെലവുകളും ഈടാക്കണമെന്നും അതിന് കോടതിയുടെ അനുമതി ആവശ്യമില്ലെന്നുമാണ് ഈ ഒരു നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇതിലൊരു പോയിന്റ്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, സഹകരണ ബാങ്കുകളും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചത് 2016. അപ്പൊ അതുകൊണ്ട് സഹകരണ ബാങ്കും ഈ ഒരു സർഫാസി ആക്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുന്നുണ്ട്. അപ്പൊ 2003 തോന്നുന്നു സഹകരണ രജിസ്ട്രാർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്, അതായത് ഈ ഒരു സർഫാസി ആക്ട് പാലിക്കണമെന്നുള്ളത്. അപ്പൊ അതൊക്കെ അതിൽ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ സർഫാസി ആക്ടിന്റെ ഫുൾ ഫോം, അതെന്താണ് ആ നിയമം എന്നും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്കും ഉദ്യോഗസ്ഥരിലേക്കും എത്തിക്കുന്നതിന് അതിന്റെ ഭാഗമായിട്ട് ഈയിടെ പുറത്തിറക്കിയ മാസിക ഏതാണ്? അപ്പൊ റവന്യൂ വകുപ്പ് ഈയിടെ ഒരു പുറത്തിറക്കിയ ഒരു മാസികയാണ് ഭൂമിക. അതിന്റെ ലക്ഷ്യം റവന്യൂ വകുപ്പിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്കും ഉദ്യോഗസ്ഥരിലേക്കും എത്തിക്കുക എന്നാണ് ആ ഒരു മാഗസിന്റെ ഒരു ലക്ഷ്യം. അപ്പൊ അതിന്റെ ഒരു വാർത്ത മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോ ഭൂമിക മാഗസിൻ പബ്ലിഷ്ഡ് ബൈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ആരാണ് നിലവിലെ റവന്യൂ മിനിസ്റ്റർ എന്നുള്ള ചോദ്യം, നിലവിലെ കേരളത്തിന്റെ റവന്യൂ മിനിസ്റ്റർ ആണ് കെ രാജൻ. ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഇതിൽ തന്നെ നിങ്ങൾ ഓർത്തെടുക്കണം. ഇപ്പൊ മാഗസിന്റെ ലക്ഷ്യം പറഞ്ഞു, റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക എന്നാണ്. അതിന്റെ ഭാഗമായിട്ട് മറ്റൊരു കാര്യം നടന്നിട്ടുള്ളത്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മെന്റൽ ഹെൽത്ത്, സൈക്കോ സോഷ്യൽ സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് ഇറക്കുന്നുണ്ട്. അത് വിവിധ സ്കൂളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം എന്നുള്ളത്, 2022 വർഷം തിരഞ്ഞെടുപ്പിൽ വിജയിച്ച അലക്സാണ്ടർ വൂചിച്ച് ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ഉത്തരം സെർബിയയാണ്. അപ്പൊ സെർബിയൻ പ്രസിഡന്റാണ് അലക്സാണ്ടർ വൂചിച്ച്. അദ്ദേഹം റീസെന്റ് ആയിട്ടാണ് വീണ്ടും അധികാരത്തിലേക്ക് വന്നത്, അലക്സാണ്ടർ വൂചിച്ച്. അപ്പോ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ റീസെന്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് നടന്നു, വീണ്ടും അദ്ദേഹം വിജയിച്ചു, അപ്പൊ അങ്ങനെ പ്രസിഡന്റ് ആവാൻ പോവുകയാണ്. അപ്പൊ സെർബിയയിലാണ് ഈ ഒരു കാര്യം നടന്നത്. അപ്പോ റഷ്യയുമായിട്ട് അനുകൂലിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അലക്സാണ്ടർ വൂചിച്ച്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സെർബിയ എന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ അതിൽ വാർത്തയായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ അലക്സാണ്ടർ വൂചിച്ച് സെർബിയയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അലക്സാണ്ടർ വൂചിച്ച് സെർബിയയുടെ പ്രസിഡന്റ് ആകുന്നത് 2 ആ ഒരു കാര്യം ഇതിൽ ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സെർബിയൻ പ്രോഗ്രസീവ് പാർട്ടിയുടെ പ്രതികരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടേം 5 ആ ഒരു കാര്യമൊക്കെ ഒന്ന് അതിൽ ഓർത്തു വെക്കുക. ഇനി ഇതിൻ്റെ ഒരു പത്രക്കുറിപ്പ് അതിലൊരു കാര്യം പറയാണ്ട്, ഇപ്പോൾ 2012 അദ്ദേഹം അധികാരത്തിൽ വന്നു. ഇനി ഇപ്പോൾ ഒരു പത്രക്കുറിപ്പ് ഞാനിവിടെ ഷെയർ ചെയ്യാം. ആ ഒരു പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വന്നു, അദ്ദേഹത്തിന് 55% വോട്ട് കിട്ടിയതെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക്, അതായത് സെർബിയൻ പ്രോഗ്രസീവ് പാർട്ടിക്ക് 42.92% വോട്ടാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അധികാരം തുടരണമെങ്കിൽ ഇപ്പോൾ ഇനി മറ്റ് കക്ഷികളുടെ സഹായം കൂടി വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ പുറത്തിറക്കിയ പുതിയ വനിതാ ഡബിൾസ് റാങ്കിങ്ങിൽ 4 റാങ്കിൽ എത്തിയ ഇന്ത്യൻ താരങ്ങൾ ആരാണ്? അപ്പോൾ ടേബിൾ ടെന്നീസിന്റെ ഡബിൾസ് റാങ്കിങ്ങിൽ 4 റാങ്കിൽ 2 ഇന്ത്യൻ താരങ്ങളുണ്ട്, ആരൊക്കെയാണ്? ഉത്തരം മനിക ബത്ര, അർച്ചന കമത്താണ്. മനിക ബത്രയും അർച്ചന കമത്തുമാണ് ഇപ്പോൾ നിലവിൽ
ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷന്റെ വനിതാ ഡബിൾസ് റാങ്കിങ്ങിൽ നാലാം റാങ്കിലേക്ക് വന്നിട്ടുള്ളത്. മുൻപത്തെ റാങ്കിനേക്കാളും രണ്ട് റാങ്ക് മുകളിലേക്കായിട്ടാണ് ഇപ്പോൾ ഈ രണ്ട് വ്യക്തികൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് ഓർക്കേണ്ടത് മനിക ബത്രയും അർച്ചന കമത്തും ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരങ്ങളാണ്. റീസെൻ്റ് ആയിട്ട് പി എസ് സി പരീക്ഷ മനിക ബത്ര ഏത് കായികനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടേബിൾ ടെന്നീസ് ആണെന്ന് ഓർത്ത് നോക്കുക. അർച്ചന കമത്തും ടേബിൾ ടെന്നീസ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. മനിക ബത്രയും അർച്ചന കമത്തും ഇന്ത്യയുടെ രണ്ട് ടേബിൾ ടെന്നീസ് താരങ്ങളാണ്. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ടേബിൾ ടെന്നീസിൽ ഇന്ത്യൻ താരങ്ങൾ നേടുന്ന ഏറ്റവും ഉയർന്ന റാങ്കാണ് ഇപ്പോൾ നാലാം റാങ്ക് എന്ന് ഓർത്ത് നോക്കുക. റീസെൻ്റ് ആയിട്ട് മനിക ബത്രയും അർച്ചന കമത്തും ബ്രോൺസ് മെഡൽ നേടിയിട്ടുണ്ട്. വേൾഡ് ടെന്നീസ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ദോഹയിൽ നടന്നിട്ടുണ്ട് 2022. അതിൽ ബ്രോൺസ് മെഡൽ നേടിയത് കൂടിയാണ് ഈ റാങ്കിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുള്ളത്. ഇതാണ് ടേബിൾ ടെന്നീസ് ഡബിൾസ് റാങ്കിങ്ങിൽ. അതിൽ നാലാം സ്ഥാനത്ത് മനിക ബത്ര, അർച്ചന, ഗിരീഷ് കമത്ത് കാണാൻ പറ്റും. ഒന്നാം സ്ഥാനത്തുള്ളത് ചൈനയുടെ രണ്ട് താരങ്ങളാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഇന്ത്യൻ താരങ്ങൾ മാത്രം ഒന്ന് ഓർത്ത് നോക്കുക. ഓർത്തോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് റാങ്ക് മുകളിൽ വന്നിട്ടാണ് ഇപ്പോൾ നാലാമത് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യ അഞ്ച് ലോക റാങ്കിങ്ങിൽ ആദ്യ അഞ്ചിൽ ഇപ്പോൾ രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം, 2022 ഏപ്രിൽ മാസം ലോകയാൻ 2022 ഇന്ത്യയുടെ ലോക പര്യടനത്തിന്റെ ഭാഗമായിട്ട് പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ കടൽ യാത്രാ പരിശീലന കപ്പൽ അഥവാ സെയിൽ ട്രെയിനിങ് ഷിപ്പ് ഏതാണ്? ഇപ്പോൾ ലോകയാൻ 2022 എന്നത് ഒരു ഇന്ത്യയുടെ ഒരു ലോക പര്യടനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് പുറപ്പെട്ട ഒരു സെയിൽ ട്രെയിനിങ് ഷിപ്പാണ്, അത് നാവികസേനയുടേതാണ്. അതിൻ്റെ പേരാണ് INS തരംഗിണി. ഓർത്ത് നോക്കുക, INS തരംഗിണി ഇന്ത്യൻ നാവികസേനയുടെ സെയിൽ ട്രെയിനിങ് ഷിപ്പാണ്. റീസെൻ്റ് ആയിട്ട് ലോക പര്യടനത്തിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നാണ് പുറപ്പെട്ടത്. അപ്പോൾ ലോകയാൻ 2022 എന്നാണ് ആ ഒരു ലോക പര്യടനത്തിൻ്റെ പേര്. അതും ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ലോകയാൻ 2022 ഇന്ത്യയുടെ സെയിൽ ട്രെയിനിങ് ആദ്യത്തെ സെയിൽ ട്രെയിനിങ് ഷിപ്പാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഓഫീസർ ട്രെയിനുകൾ, നാവികസേനയിലെ ഓഫീസർ ട്രെയിനുകളായിട്ടുള്ള നാവികർക്ക് പരിശീലനം നൽകുന്ന ഒരു ദീർഘദൂര കപ്പലോട്ട പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പായ് കപ്പലാണ് INS തരംഗിണി. അപ്പോൾ അതാണ് ഇപ്പോൾ ലോക പര്യടനം നടത്താൻ പോകുന്നത്. അപ്പോൾ അത് ഓഫീസർമാർക്ക് ഇപ്പോൾ ട്രെയിനിങ് നൽകാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു ലോക പര്യടനം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലോകയാൻ പര്യടനം റീസെൻ്റ് ആയിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തു. 14 രാജ്യങ്ങളിൽ 17 പോർട്ടുകളാണ് ഈ ഒരു INS തരംഗിണി സന്ദർശിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഈ ഒരു യാത്രക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതായത് ഇന്ത്യയുടെ 75-ാമത് സ്വാതന്ത്ര്യദിനമാണ് ഇനി വരാൻ പോകുന്നത്, ഓഗസ്റ്റ് മാസം. അപ്പോൾ ആ ഒരു ഓഗസ്റ്റ് മാസം, അതായത് ഓഗസ്റ്റ് മാസം ബ്രിട്ടനിൽ ഇന്ത്യൻ കൊടി ഉയർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം, അതായത് ലണ്ടനിൽ ഇന്ത്യൻ കൊടി ഉയർത്തുക എന്നുള്ള ലക്ഷ്യം ഈയൊരു ലോകയാൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. ഓർത്ത് നോക്കുക, അത് ആസാദിക അമൃത് മഹോത്സവം എന്ന് അറിയപ്പെടുന്ന 75-ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം ഇതിൽ ഓർത്ത് നോക്കുക. അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് INS തരംഗിണിയുടേത് അതിൻ്റെ ഓഫീസർമാരെ ട്രെയിൻ ചെയ്യുക എന്നാണ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് ഞാനവിടെ ഷെയർ ചെയ്യാം. INS തരംഗിണി ഇന്ത്യയുടെ ആദ്യത്തെ സെയിൽ ട്രെയിനിങ് ഷിപ്പാണ് ഇന്ത്യൻ നേവിയുടെ. അപ്പോൾ ലോകയാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നാണ് പുറപ്പെട്ടത്. 17 പോർട്ടുകൾ, 14 രാജ്യങ്ങൾ, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 300 നാവികർക്ക് ട്രെയിനിങ്ങും ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈയൊരു ലോകയാൻ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് 2022 നവംബർ മാസമാണ്. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, 2022 വർഷം മൾട്ടി മിഷൻ ടാങ്കർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നതിനായിട്ട് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സ്ഥാപനം താഴെ പറയുന്നവയിലേതാണ്? ഉത്തരം HAL ആണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മൾട്ടി മിഷൻ ടാങ്കർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുക എന്നാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അഥവാ HAL. അപ്പോൾ HAL ഇപ്പോൾ നിലവിൽ ചെയ്യാൻ പോകുന്നൊരു പ്രവൃത്തി എന്ന് വെച്ചാൽ, നിലവിൽ ഉടമസ്ഥതയിലുള്ള സിവിൽ എയർക്രാഫ്റ്റുകൾ, ഈ ഒരു യുദ്ധ വിമാനങ്ങളൊക്കെ ഇന്ധനം നിറക്കാൻ ഉപയോഗിക്കുന്ന ഒരു
എയർക്രാഫ്റ്റ് അതായത് വിമാനമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ എയറോസ്പേസ് കമ്പനിയുമായിട്ട് HAL ഇപ്പോൾ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. സാധാരണ സിവിൽ എയർക്രാഫ്റ്റുകൾ ഫ്യൂവലിംഗ് നടത്താനുള്ള ഒരു പ്ലെയിനുകൾ എയർക്രാഫ്റ്റുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പത്രക്കുറിപ്പ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. HAL ഇൻ ടൈ അപ്പ് ടു കൺവേർട്ട് എയർക്രാഫ്റ്റ്, അതായത് പാസഞ്ചർ ഫ്ലൈറ്റ് എന്താക്കി മാറ്റുന്നു, ഒരു ടാങ്കർ ട്രാൻസ്പോർട്ട് വെഹിക്കിളായിട്ട് മാറ്റുന്നു. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ യുദ്ധവിമാനങ്ങൾക്കൊക്കെ ഫ്യൂവൽ നിറക്കാൻ വേണ്ടിയിട്ട്, അതായത് പറക്കുന്ന സമയത്ത് തന്നെ ഫ്യൂവൽ നിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു ടാങ്കർ വിമാനങ്ങൾ. അപ്പോൾ അത് ഇന്ത്യക്ക് നിലവിൽ 6 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ IL-78 ടാങ്കറാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. 6 വാങ്ങാനുള്ള ഒരു കരാർ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് ഡിലേ ആയതിന് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു നടപടി വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ HAL ഇസ്രായേലുമായിട്ടാണ് ഇപ്പോൾ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇനി HALമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. HALന്റെ പോയിന്റ് നമുക്ക് നോക്കാം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആസ്ഥാനം ബംഗളൂരുവിലാണ്, പ്രധാനപ്പെട്ട പോയിന്റാണ്. നിലവിൽ വന്നത് December 23, 1940 ആണെന്ന് ഓർത്തു വെക്കുക. സ്ഥാപിച്ചത് വാൽചന്ദ് ഹീരാചന്ദ് ആണ്, ഓർത്തു നോക്കുക, വാൽചന്ദ് ഹീരാചന്ദ് ആണ് സ്ഥാപിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 1940 December 23 സ്ഥാപിതമാകുന്ന സമയത്ത് HALന്റെ പേര് ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് എന്നാണ്, ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് എന്നാണ് പേരുണ്ടായത്. അങ്ങനെ അത് 1942 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിലേക്ക് ഷെയർ ഹോൾഡറായി മാറി 1942. പിന്നീട് 1951 ഈ ഒരു HAL ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ, ഡിഫൻസ് മിനിസ്ട്രിക്ക് കീഴിലേക്ക് വന്നു 1951. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് 1963 ഇന്ത്യ ഗവൺമെൻറ് മറ്റൊരു സ്ഥാപനം കൂടി സ്ഥാപിച്ചിട്ടുണ്ട്, അതായത് എയറോനോട്ടിക്സ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ AAL. ഈ ഒരു എയറോനോട്ടിക്സ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിച്ചത് MiG-21 എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 1963 സ്ഥാപിച്ച എയർക്രാഫ്റ്റ് എയറോനോട്ടിക്സ് ഇന്ത്യ ലിമിറ്റഡ് 1964 October 1 ഈ HALമായിട്ട് ലയിപ്പിച്ചു, എയറോനോട്ടിക്സ് ഇന്ത്യ ലിമിറ്റഡ്. അങ്ങനെ ആ 64 ലയിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാണുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്നുള്ള ഒരു പേര് ഈ ഒരു ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഹിസ്റ്ററി. അപ്പോൾ അതിൻ്റെ നിലവിലെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ R. Madhavan ഓർത്തു വെക്കുക. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ഒരുപാട് വിമാനങ്ങളും മറ്റ് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളൊരു ചേതക് ഹെലികോപ്റ്റർ, ചീറ്റ ഹെലികോപ്റ്റർ, LCA-Tejas ഇതൊക്കെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട എയർക്രാഫ്റ്റുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് നോക്കുക. അടുത്ത ചോദ്യം ലോകാരോഗ്യ ദിനം എന്നാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ഞാനിവിടെ സ്റ്റാർ മാർക്ക് ചെയ്യുകയാണ്. PSC നിരന്തരമായിട്ട് ലോകാരോഗ്യ ദിനം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ലോകാരോഗ്യ ദിനം സ്റ്റാറ്റിക് GK ആയിട്ട് തന്നെ പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ എല്ലാ വർഷവും അതിൻ്റെ തീം കൂടി പഠിക്കണം. ലോകാരോഗ്യ ദിനം April 7 വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത് April 7. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഡേ, ലോകാരോഗ്യ സംഘടന നിലവിൽ വന്ന ദിവസമാണ് വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ April 7 നിലവിൽ വന്നത്. അപ്പോൾ 1950 മുതലാണ് ഈ ഒരു ദിനം ആചരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ഇതിൻ്റെ തീം പഠിച്ചു വെക്കുക. 2022 ഈ വർഷത്തെ തീം അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് ആണ്. അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് എന്നതാണ് ഈ വർഷത്തെ തീം. കഴിഞ്ഞ വർഷം ബിൽഡിംഗ് എ ഫെയറർ ഹെൽത്തിയർ വേൾഡ് എന്നായിരുന്നു തീം. ഇപ്രാവശ്യത്തെ തീം ഓർത്ത് നോക്കുക, അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലോകാരോഗ്യ സംഘടനയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന, നിലവിൽ വന്നത് April 7, 1948. പ്രധാനമായിട്ട് ഓർക്കേണ്ടതാണ് April 7, 1948. അത് PSCയുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള GK ചോദ്യമാണ്. ഇനി ആസ്ഥാനം PSC ചോദിച്ചിട്ടുണ്ട്, ജനീവ സ്വിറ്റ്സർലൻഡ് ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ അംഗസംഖ്യ 194. ആദ്യത്തെ ഡയറക്ടർ ജനറൽ
ഡോക്ടർ ജോർജ് ബ്രോക്ക് ചിഷാമാണ് ആദ്യത്തെ ഡയറക്ടർ ജനറൽ. നിലവിലെ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും ചിലപ്പോൾ പി എസ് സി ചോദിച്ചേക്കാം. നിലവിലെ വ്യക്തിയാണ് ഡോക്ടർ ടെഡ്രോസ് അഥനോം ഗബ്രിയേസിസ്. ഓർത്തു നോക്കുക, ഡോക്ടർ ടെഡ്രോസ് അഥനോം ഗബ്രിയേസിസ് ആണ് നിലവിലെ ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണം. ഇനി അതിൻ്റെ എക്സ്ട്രാ പോയിന്റുകൾ, ഇന്ത്യ 48 അംഗമായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ. അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനക്ക് 6 റീജിയണൽ ഓഫീസുകളാണ് ഒട്ടാകെയുള്ളത്. അതിലൊരു റീജിയണൽ ഓഫീസ് ഇന്ത്യയിലാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയൻ ആസ്ഥാനം ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ്. ഓർത്തു നോക്കുക, WHO സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്, ഞാനൊന്നും അതൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് വരും ദിവസങ്ങളിൽ സമാനമായിട്ട് ചോദ്യം വരുമ്പോൾ അത് ചേർക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളാണ്. ആദ്യ ചോദ്യം, 2022 വർഷം നാവികസേന ഉപമേധാവിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? ഖത്തറിൽ വെച്ച് നടക്കുന്ന ഫിഫ ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം എന്താണ്? രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ മാച്ച് റഫറി പാനലിലെ ആദ്യ വനിത ആരാണ്? ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം എന്നാണ് ആചരിക്കുന്നത്? 2022 ഏപ്രിൽ മാസം രാജ്യസഭ രൂപീകൃതമായതിൻ്റെ 70th anniversary ആചരിച്ചു. രാജ്യസഭ രൂപീകരിച്ചത് എന്നാണ്? 5 ചോദ്യങ്ങളായിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.